സോണിയാ ഗാന്ധിക്ക് പകരം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ മുതിർന്ന നേതാവ് കമൽനാഥ് തള്ളി. പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളാണ് സോണിയാ ഗാന്ധിയുമായി ചർച്ച ചെയ്തതെന്നും താൻ കോൺഗ്രസ് അധ്യക്ഷനാകില്ലെന്നും കമൽനാഥ് വ്യക്തമാക്കി. പഞ്ചാബ് കോൺഗ്രസിലെ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ കമൽനാഥ്. പഞ്ചാബിൽ അമരീന്ദർ സിംഗും നവജ്യോത് സിംഗ് സിദ്ധുവും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. തർക്ക പരിഹാരത്തിന്റെ ഭാഗമായി സിദ്ധുവിനെ പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനാക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. ഇതിൽ അമരീന്ദർ സിംഗിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വാർത്തകൾ. ഈ സാഹചര്യത്തിലാണ് കമൽനാഥ് സോണിയാഗാന്ധിയെ കാണാൻ ദില്ലിയിലെത്തിയത്. കമൽനാഥ് കോൺഗ്രസ് പ്രസിഡന്റോ വർക്കിംഗ് പ്രസിഡന്റോ ആകാൻ നിലവിൽ യാതൊരു സാധ്യതയുമില്ല എന്നാണ് മുതിർന്ന പാർട്ടി നേതാക്കൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷനെ കണ്ടെത്തും. പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്ത് പ്രഖ്യാപനമുണ്ടാകും. ഏതെങ്കിലും വ്യക്തിയുടെ പേര് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കാൻ ഇടയില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് 74-കാരനായ കമൽനാഥ്. ഇദ്ദേഹവുമായി ഉടക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ വലം കൈയായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്. അദ്ദേഹത്തിന് ആദ്യം രാജ്യസഭാംഗത്വം നൽകിയ BJP ഇപ്പോൾ കേന്ദ്രമന്ത്രി പദവിയും നൽകിയിരിക്കുകയാണ്. അതേസമയം മറ്റൊരു റോളാണ് കമൽനാഥിനായി രാഹുൽ കണ്ടുവച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ് തന്നെയാവും അദ്ദേഹത്തിന് ലഭിക്കുക. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് പാർലമെന്റിന്റെ മൺസൂൺ സെക്ഷൻ കഴിയുന്നതോടെ നടത്താനാണ് സോണിയാഗാന്ധിയുടെ തീരുമാനം. നിലവിൽ കോൺഗ്രസിൽ ഏറ്റവും രാഷ്ട്രീയ പരിചയ സമ്പത്തുള്ള നേതാവാണ് കമൽനാഥ്. മുൻ കേന്ദ്രമന്ത്രിയും 9 തവണ പാർലമെന്റിലേക്ക് വിജയിച്ച നേതാവുമാണ് അദ്ദേഹം. 1980 മുതൽ കമൽനാഥ് തോൽവി അറിഞ്ഞിട്ടില്ല. കമൽനാഥിന്റെ പദവിയിൽ തീരുമാനമായി കഴിഞ്ഞാൽ യുവനേതാക്കൾ അടക്കമുള്ളവരെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരാനാണ് രാഹുലിന്റെ പ്ലാൻ. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗവും ഒപ്പം AICC സമ്മേളനവും ഓഗസ്റ്റിൽ നടക്കുമെന്നാണ് സൂചന. രാഹുൽ ഗാന്ധി കമൽനാഥിനെ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അഹമ്മദ് പട്ടേലിന് പകരം ട്രഷററുടെ ചുമതല കമൽനാഥിന് നൽകുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ട്രഷറർ പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് ഗാന്ധി കുടുംബത്തെ കമൽനാഥ് അറിയിച്ചു. കോൺഗ്രസിൽ ട്രിബിൾ ഷൂട്ടർ റോളിൽ കമൽനാഥ് പലപ്പോഴും വന്നിട്ടുണ്ട്. അതാണ് വഴിത്തിരിവായിരിക്കുന്നത്. പാർലമെന്ററി സ്ട്രാറ്റജിക്ക് ഗ്രൂപ്പിന്റെ യോഗത്തിൽ സോണിയാഗാന്ധിയെ സ്ഥിരം അധ്യക്ഷയായി നിയമിക്കണമെന്നാണ് ആവശ്യം. അതേസമയം ലോക്സഭയിൽ പുതിയൊരു നേതാവ് വരും. അതിൽ രഞ്ജൻ ചൌധരി പുറത്തേക്ക് പോവുകയും ചെയ്യും. പ്രശാന്ത് കിഷോർ ഒരുക്കിയ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് കമൽനാഥ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലേക്ക് വരുന്നത്.